ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ നരേന്ദ്രമോദി സർക്കാർ തീർത്തും അവതാളത്തിലാക്കിയെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയത് മുൻ പ്രധാനമന്ത്രി നോട്ടു നിരോധന വേളയിൽ ഇദ്ദേഹം പറഞ്ഞത് ഇത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുന്ന സംഘടിതമായ കൊള്ളയാണ് ഇതെന്നായിരുന്നു ജി ഡിപിയുടെ തകർച്ചയ്ക്കും ഇത് ഇടയാക്കുമെന്ന് മൻമോഹൻ സിംഗ് വ്യക്തമാക്കിയതാണ് അന്ന് പാർലമെന്റിൽ നടത്തിയ ആ പ്രസംഗത്തെ പരിഹസിക്കാനാണ് മോദിയും കൂട്ടരും ശ്രമം നടത്തിയത് എന്നാൽ എത്ര പരിഹസിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞ യാഥാർത്ഥ്യം അവിടെ തന്നെ കിടന്നു പിന്നീട് തുടർച്ചയായി രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം തകരുന്ന കാഴ്ചയാണ് നാം കണ്ടത് ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ റെക്കോർഡ് ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ധനമന്ത്രി സ്ഥാനത്ത് നിർമ്മല സീതാരാമൻ എന്ന നേതാവ് ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് നടപ്പു സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ആദ്യപാദത്തിലാണ് ഇടിവ് പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജുകൾ ഒന്നും തന്നെ കാര്യമായ ഫലം കണ്ടില്ലെന്നാണ് ഇടിവ് സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ത്രൈമാസ ജി ഡി പി കണക്കുകൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയതിന് ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ ഇടിവാണിത് സ്റ്റാറ്റിറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയമാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് കടുത്ത സാമ്പത്തിക മാന്ദ്യമാണ് കണക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കോവിഡ് പ്രതിസന്ധി തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിലും സമാനമായ ഇടിവുണ്ടാകുമെന്നാണ് സൂചന കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ പാദത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അഞ്ച് ശതമാനം വളർച്ച നേടിയിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ നാലാം പാദത്തിൽ ജി ഡി പി വളർച്ചാ നിരക്ക് മൂന്ന് പോയിന്റ് ഒരു ശതമാനമായിരുന്നു കൊറോണ വ്യാപനത്തെ തുടർന്ന് ഫാക്ടറികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പൂട്ടി ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടമായി രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ചാനിരക്ക് കുത്തനെ ഇടിഞ്ഞതിൽ സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട് സാമ്പത്തികമാദ്യം വരാൻ പോകുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും സർക്കാർ അവഗണിച്ചെന്ന് മുൻ ധനകാര്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരം കുറ്റപ്പെടുത്തി എന്നാൽ വീഴ്ച ഉണ്ടായെന്ന് സർക്കാർ സമ്മതിക്കുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തെ ജി ഡി പി നിരക്ക് ഇരുപത്തിമൂന്ന് പോയിന്റ് ഒൻപത് ശതമാനം ഇടിഞ്ഞതായാണ് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ കണക്ക് കോവിഡിനെ തുടർന്നുള്ള ലോക്ഡൌൺ ആദ്യപാദത്തിലെ സാമ്പത്തിക വളർച്ചയെ ബാധിച്ചുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അടുത്ത പാദത്തിലും തിരിച്ചടി ഉണ്ടായേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സമാന കാലയളവിനെ അപേക്ഷിച്ച് വൻ ഇടിവാണ് ഇന്ത്യൻ ജി ഡി പി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊറോണ വൈറസ് പകർച്ചവ്യാധി അതിവ്യാപനം നിയന്ത്രിക്കുന്നതിനു വേണ്ടിയുള്ള ലോക്ക്ഡൌണുകൾക്കിടയിൽ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ രാജ്യത്ത് പരിമിതമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാത്രമാണ് നടന്നതെന്നും അതുകൊണ്ടാണ് തകർച്ച കാരണമെന്നും എൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ജൂൺ പാദത്തിൽ അഞ്ച് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു വളർച്ചാനിരക്ക്